വിയറ്റ്നാമിൽ ഹാനോയിയിലെ ഓൾഡ് ക്വാർട്ടറിന് മധ്യത്തിലുള്ള ഹോവാൻ കിയം തടാകമാണിത്. അതിന്റെ തീരത്തുള്ള തെരുവുകളിലെല്ലാം ജനം നിറഞ്ഞൊഴുകുന്നു. ഞായറാഴ്ചയുടെ വൈകുന്നേരമാണ്, വീക്കെൻഡിന്റെ അവസാന രാത്രി. ഇവിടെ എല്ലാ വീക്കെൻഡിലും ഇങ്ങനെയാണ്. ജനം വീടുകളിൽ നിന്നിറങ്ങി തെരുവിൽ ഒത്തുകൂടുന്ന ആഘോഷിക്കുന്ന രാവുകൾ. ആളുകൾ നിരന്നു നടക്കുന്നു, കുട്ടികൾ കളിക്കുന്നു. ആ സമയം ഈ തെരുവുകളിൽ നിന്ന് വാഹനമെല്ലാം ഒഴിവാക്കി കൊടുക്കും. ലേ തായ് തോ എന്നൊരു സ്ട്രീറ്റിലൂടെയാണ് നടക്കുന്നത്. വിയറ്റ്നാമിലെ ഒരു പഴയ രാജാവായിരുന്നു ലേ തായ് തോ. അദ്ദേഹത്തിന്റെ പേരാണ് സ്ട്രീറ്റിന്. പാതയോരത്തെ ചരിത്രമുള്ള കെട്ടിടങ്ങൾ പലതും ഇന്ന് റെസ്റ്റോറന്റുകളാണ്. ഇവിടെ രണ്ട് കലാകാരന്മാരുണ്ട്. അതിലൊരാൾക്ക് വിയറ്റ്നാമിന്റെ ദേശീയ നേതാവായിരുന്ന ഹോച്ചിമിന്റെ രൂപമാണ്. പഴയ ചൈനീസ് ആചാര്യന്മാരിൽ പലർക്കും ഈ രൂപമായിരുന്നു. ഇദ്ദേഹം തനിക്ക് വേണ്ടിയും കൂടെയുള്ള ഒരു അന്ധനു വേണ്ടിയും പണം പിരിക്കാനായാണ് ഇരിക്കുന്നത്. ട്രഡീഷണൽ ചൈനീസ് സംഗീതോപകരണമാണ്. കൃത്യമായ താളമൊന്നുമില്ലാതെ അന്ധൻ ചെണ്ട കൊട്ടുന്നു. ഇദ്ദേഹത്തിന്റെ താടിമീശ രോമങ്ങൾ എണ്ണിയെടുക്കാം. ഇത്തരത്തിലുള്ള പല കലാകാരന്മാരുണ്ട് തെരുവിൽ. ഞാൻ ഹോവാൻ കിയം തടാകത്തിന്റെ തീരത്തുകൂടിയാണ് കുറേ ദൂരം നടക്കുന്നത്. തടാകക്കരയിൽ ഒരു ഉദ്യാനമുണ്ട്. തടാകത്തിലാവട്ടെ ഒരു ടവർ കാണാം. ടാപ് റുവ ടവർ എന്നാണ് അതിന്റെ പേര്. 15-ാം നൂറ്റാണ്ടിൽ ലീ താങ് തോങ് രാജാവിന്റെ കാലത്ത് പണിത ടവറാണിത്. ടർട്ടിൽ ഐലൻഡ് എന്ന ചെറുദ്വീപിലാണ് ടവർ. ഫ്രഞ്ചുകാർ ഹാനോയി നഗരം പിടിച്ചെടുത്തതോടെ ഈ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന ആളുകളെല്ലാം പലായനം ചെയ്തിരുന്നു. വിയറ്റ്നാമീസ് ഓഫീസർമാരും അവരുടെ ഓഫീസുകൾ വിട്ടുപോയി. അക്കാലത്ത് നുയൻ ങോക് കിം എന്നൊരാളാണ് ഫ്രഞ്ചുകാർക്കും വിയറ്റ്നാംകാർക്കുമിടയിൽ മധ്യസ്ഥനായത്. ഫ്രഞ്ച് ഉദ്യോഗസ്ഥരിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന നുയൻ ങോക് കിം കുറെ കാലം താമസിച്ചത് ടാപ് റുവ ടവറിലായിരുന്നു. ഞാൻ ത്രാങ് തി റോഡിലേക്കെത്തി. ചാങ് തി എന്നാണ് ഇന്നാട്ടുകാർ ഉച്ചരിക്കുക. രാത്രിയാവുന്നതോടെ യുവാക്കളും കുട്ടികളുമെല്ലാം കളിക്കാനും നടക്കാനും ഇറങ്ങുന്ന ഇടമായി ഇവിടം മാറുന്നു. കുടുംബാംഗങ്ങളൊത്ത് കളിക്കുന്നു, കൂട്ടുകാർ ചേർന്ന് കളിക്കുന്നു, മുൻപരിചയമില്ലാത്തവരും കളിയിൽ പങ്കുചേരുന്നു. ഷട്ടിൽ പോലൊരു സംഗതി കാലുകൊണ്ട് തട്ടിക്കളിക്കുന്നതാണ് പ്രധാന വിനോദം. മറ്റൊരു കൂട്ടർ വഴിയോരത്തിരുന്ന് പോർട്രേറ്റുകൾ വരച്ചു കൊടുക്കുന്നവരാണ്. അപൂർവം ചിലർക്കേ ഇരയെ കിട്ടിയുള്ളൂ. ഇവിടെ ഒരു കുട്ടിയെ മുന്നിലിരുത്തിയാണ് വരയ്ക്കുന്നത്. ചടുലമാണ് വരകൾ. ആളുകൾ അധിക നേരം മുന്നിലിരിക്കില്ലല്ലോ. ചിത്രകാരന്മാർക്കരികിലൂടെ വീണ്ടും നടന്നു. ഇത് ദിൻതിയൻ ഹൊവാങ് റോഡാണ്. ഞാൻ നടന്നു തുടങ്ങിയതിന്റെ നേരെ എതിർവശത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയും ആഘോഷമാണ്. ബലൂൺ വിൽപ്പനക്കാർ, ഐസ്ക്രീം വിൽക്കുന്നവർ, ഫോട്ടോ എടുക്കാൻ വരുന്നവർ, ഇങ്ങനെ പലതരം ആളുകൾ. എല്ലാ വീക്കെൻഡിലും 3 ദിവസങ്ങളിലെ രാത്രികളിൽ ഇവിടെ ഇങ്ങനെ ജനമൊഴുകും. അവരെ സ്വീകരിക്കാൻ എന്നോണം കെട്ടിടങ്ങളെല്ലാം ലൈറ്റപ്പ് ചെയ്തു നിർത്തും. പൂരദിനത്തിൽ ആളുകൾ പട്ടണത്തിലേക്ക് ഇറങ്ങുന്നതുപോലെ തന്നെ എല്ലാ വീക്കെൻഡിലും ഇവർക്ക് പൂരങ്ങളാണ്. ഇന്നാട്ടുകാരുടെ സാമൂഹ്യ ജീവിതവും മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന്റെ രീതിയുമൊക്കെ ഇതാണ്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുമുണ്ട്. വളർത്തുപട്ടികൾക്ക് പോലും ഇന്ന് തെരുവ് കാണാനുള്ള ദിവസമാണ്. കൊച്ചുകുട്ടിയെ കയ്യിലെടുത്തു നടക്കുന്ന സ്ത്രീകളുണ്ട്. കളികളിൽ ഏർപ്പെടുന്നവരുണ്ട്. ഒരാളും ഇവിടെ അസ്വസ്ഥരല്ല. എല്ലാവരും സന്തോഷത്തിലാണ്. നടന്ന് വേറൊരു ഭാഗത്തെത്തുമ്പോഴേക്കും ഫുഡ് സ്ട്രീറ്റുകൾ ആരംഭിക്കുന്നു.
ഓൾഡ് ക്വാർട്ടറിലെ പ്രധാന ഫുഡ് സ്ട്രീറ്റ് അല്ല എങ്കിലും ഇവിടെയും വിയറ്റ്നാമിന്റെ വിചിത്രങ്ങളായ ഭക്ഷണം ലഭിക്കും ഒരേ നിറത്തിലുള്ള ചെറിയ ഇരിപ്പിടങ്ങളും ചെറുമേശകളും കക്ക ഞവണിക്ക ഒച്ച തുടങ്ങിയവയാണ് ഇവിടെ വിൽപ്പന ഇതാണ് കച്ചവടക്കാരി ഞാൻ ഞവണിക്ക ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു കച്ചവടക്കാരിയുടെ അസിസ്റ്റന്റ് കുറേ ഞവണിക്ക കോരിയെടുത്തു അപ്പോഴേക്കും രഞ്ജുവും വന്നു ചേർന്നിരുന്നു ഞവണിക്ക വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് കുറേ ഔഷധസസ്യങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഇട്ടാണ് തിളപ്പിക്കുന്നത് ജീവനുള്ള ഞവണിക്കയാണ് കോരിയെടുത്ത് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടത് ഞാൻ കരുതിയത് അത് പ്രത്യേക രീതിയിൽ പാചകം ചെയ്തു തരുമെന്നാണ് വെള്ളത്തിൽ കിടന്ന് അത് കുറച്ചു നേരം വെന്തു ഔഷധ ഇലകളുടെ രുചിയും ഗന്ധവും ഞവണിക്കയിൽ പിടിച്ചിരിക്കാം ഒടുവിൽ അതെല്ലാം കൂടി കോരി ഒരു പാത്രത്തിലാക്കി തന്നു കൂടെ മൂന്ന് പാത്രങ്ങളും അതിൽ അല്പം വീതം സോസുമുണ്ട് രഞ്ജുവും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനുമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കഴിക്കാനിരുന്നു എങ്ങനെ കഴിക്കും രഞ്ജു വിദ്യ കാണിച്ചു തന്നു ഓരോ ഫോർക്ക് കൂടെ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞവണിക്കയുടെ ഇറച്ചി ഷെല്ലിൽ നിന്നും ഇങ്ങനെ തോണ്ടിയെടുക്കണം എന്നിട്ട് സോസിൽ മുക്കി തിന്നുക അത്ര തന്നെ നല്ല ചൂടുണ്ട് ടേസ്റ്റിയാണത്രേ രഞ്ജുവിന്റെ കൂട്ടുകാരൻ സുജേഷാണ് ഇത് പാലക്കാട്ടുകാരൻ ഇങ്ങനെ കുറെ മലയാളികളുണ്ട് ഇവിടെ അവരുടെ എല്ലാം വീക്കെൻഡുകൾ ഇങ്ങനെ ആഘോഷത്തിൻ്റെതാണ് ഇവരൊന്നും ഈ വിയറ്റ്നാം വിട്ടു പോകില്ല നാട്ടിൽ ചെന്ന് ഇടുങ്ങിയ ലോകത്ത് ജീവിതം തള്ളി നീക്കുന്നത് എന്തിനാണെന്നാണ് ഇവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഞവണിക്ക നന്നേ ഇഷ്ടപ്പെട്ടു അത് തീർക്കുകയും ചെയ്തു തെരുവിന്റെ ഓരങ്ങളിൽ ധാരാളം സ്പാകളുണ്ട് മറ്റു രാജ്യങ്ങളിലുള്ള മസാജ് സെന്ററുകൾ പോലെ തന്നെയാണ് ഇവിടെ സ്പാകൾ ചെറിയ സ്ഥാപനങ്ങൾ അവിടേക്ക് ആളെ വിളിച്ചു കയറ്റാനിരിക്കുന്ന സുന്ദരിമാരാണിവർ പകൽ നേരത്ത് ടൂറിസ്റ്റുകൾ ദീർഘമായി നടക്കും അങ്ങനെയുള്ള നടപ്പുകൊണ്ട് കാൽ വേദനിക്കും ബാഗ് തൂക്കിയാണ് നടത്തമെങ്കിൽ പുറം വേദനിക്കും അങ്ങനെയുള്ളവർ സ്പാകളിൽ കയറി അല്പനേരം തിരുമിച്ചു കഴിയുമ്പോൾ അല്പം സുഖം കിട്ടും അത്രയുമേ ഉള്ളൂ കാര്യം ഞങ്ങൾ നടന്ന് താഹിയാൻ സ്ട്രീറ്റിലേക്കെത്തി ഇവിടുത്തെ ബിയർ സ്ട്രീറ്റ് എന്ന് പറയുന്നത് താഹിയാൻ സ്ട്രീറ്റിനെയാണ് എല്ലാ സ്ട്രീറ്റിലും ഫുഡുണ്ടെങ്കിലും താഹിയാൻ ഒരു വ്യത്യസ്ത അനുഭവമാണ് ഒരു ചെറിയ തെരുവാണ് സായിപ്പുമാർ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളെല്ലാം വന്നു നിറയുന്ന സ്ഥലം ചെറിയ മേശകൾ അതിനു ചുറ്റും മേശയേക്കാൾ ചെറിയ പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ യുവാക്കൾ ഐ ടി പ്രൊഫഷണലുകൾ സമ്പന്നരായ ആളുകൾ എന്നിങ്ങനെ എല്ലാവരും അവർക്ക് പഴങ്ങളും മറ്റും വിൽക്കുന്ന സ്ത്രീകൾ റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ ഇവിടെ വന്ന് വിഭവങ്ങളുടെ ഓർഡർ എടുക്കും എന്തും കിട്ടും ഇവിടെ ബിയറാണ് പ്രധാന പാനീയം പലതരം ബിയറുണ്ട് ചിലർ ജ്യൂസ് കഴിക്കും തെരുവിൽ മദ്യം കിട്ടില്ല ബിയർ മാത്രമേ ഉള്ളൂ അത് കുടിച്ചിരിക്കുന്നവർക്ക് റെസ്റ്റോറൻറ്റുകാർ മെനു കാർഡ് കൊണ്ടുവന്ന് കൊടുക്കും ചിത്രപുസ്തകം പോലെ വിഭവത്തിൻ്റെ വലിയ ചിത്രങ്ങളുള്ള കാർഡുകൾ അതിൽ നോക്കി വിഭവം ഓർഡർ ചെയ്യുന്നു ചില കെട്ടിടങ്ങളുടെ അകത്ത് ബാറുകളുണ്ട് അവിടെ മാത്രമേ ഹാർഡ് ലിക്വർ കിട്ടൂ തെരുവിലാകട്ടെ ബിയർ മാത്രമേ കിട്ടുകയുള്ളൂ വലിയ സംഘങ്ങൾ കൂടിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിൽ നിരന്നിരിക്കുന്നത് യുവാക്കളാണ് കൂടുതലും പ്രൊഫഷണലുകളുടെ സംഘങ്ങൾ പിറന്നാൾ ആഘോഷിക്കുന്നവർ കുടുംബസംഘങ്ങൾ എന്നിവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെയിരിക്കും കൂടുതലും നാട്ടുകാരാണ് അതിനിടയ്ക്ക് സായിപ്പുമാരുമുണ്ട് സായിപ്പുമാരേത് നാട്ടുകാരേത് എന്നത് പെട്ടെന്ന് തിരിച്ചറിയില്ല ഇവരുടെ വേഷം സായിപ്പിൻ്റെതിനേക്കാൾ മോഡേൺ ആയതിനാൽ തുറിച്ചുനോട്ടമെന്ന പ്രശ്നം ഇവിടെ ഉദിക്കുന്നതുമില്ല കുടുംബമായിട്ടാണ് പലരും വരുന്നത് വലിയ വിഭവ വൈവിധ്യമാണിവിടെ
മിതമായ നിരക്കേ ഉള്ളൂ താനും. ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ വിരസമായ നിശബ്ദതയിലും സ്വകാര്യതയിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും ഇഷ്ടമല്ല. ഇത്തരം സ്ട്രീറ്റുകളാണ് അവർക്കിഷ്ടം. ബാറുകൾ ഇങ്ങനെയുള്ളതാണ്. അകത്ത് വലിയ ശബ്ദത്തിൽ സംഗീതമുണ്ടാവും, ലൈറ്റ്സ് ഉണ്ടാവും. ക്ലബല്ല ഇത്, ബാറുകളാണ്. മ്യൂസിക് ബാർ എന്ന് പറയാം. അതിൽ ഒരു സംഗീത വിഭാഗമുണ്ടാവും. അവർ ജാസ് സംഗീതം പൊഴിക്കുന്നുണ്ടാവും. അകത്തിരുന്ന് ധാരാളം പേർ മദ്യപിക്കുന്നുമുണ്ടാവും. അവിടെ ഭക്ഷണവും കിട്ടും. തെരുവിന്റെ അതിരുകളിൽ മുഴുവൻ അത്തരം ബാറുകളാണ്. ഗംഭീര ലൈറ്റിങ്ങും സംഗീതവുമൊക്കെയാണ് ചില ബാറുകളിൽ. അകത്ത് ആണും പെണ്ണുമൊക്കെയുണ്ട്. ഹാർഡ് ലിക്കോർ ലഭിക്കുന്ന ബാറുകളാണ് ഇവിടെയൊക്കെ. ആളുകൾ ഫ്രണ്ട്ലിയാണ്. ഞാൻ ക്യാമറയുമായി പോയി നിൽക്കുമ്പോൾ ആരും ഭീഷണിപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും സൗഹൃദഭാവമാണ്. ഒരു ഫ്രണ്ട്ലി സിറ്റിയാണ് ഹാനോയി. ആഘോഷം വേണ്ടവർക്ക് ആഘോഷം. പകൽ മുഴുവൻ ജോലി ചെയ്യും. ആഴ്ചാവസാനങ്ങളുടെ രാത്രിയിൽ ഇവിടേക്ക് വരും. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കും. എല്ലാവരും മൂന്നോ നാലോ മണിക്കൂർ ഇവിടെ ചെലവഴിക്കും. എന്റെ ക്യാമറ കണ്ട് പലരും കളിയാക്കുന്നുണ്ട്. പോയി കള്ളുകുടിക്കട എന്ന മട്ടിൽ. സംഗീതം അനസ്യൂതം തുടരുന്നു. അത് ഈ ബാറിൽ ഒതുങ്ങി നിൽക്കുകയല്ല, തെരുവിലേക്ക് കൂടി ഒഴുകിപ്പരക്കുന്നു. ഹുക്കയും മറ്റുമുണ്ട് അകത്ത്. അത്തരത്തിൽ പല ബാറുകളുണ്ട്. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം ടിവിഡികൾ 9 വോളിയം പുറത്തിറങ്ങിയിരിക്കുന്നു. നോർവേ, മാൾട്ട, നേപ്പാൾ, US എന്നീ രാജ്യങ്ങളിലെ കാഴ്ചകൾ. നോർവേയിലെ ഓസ്ലോ സിറ്റി, നോർവേജിയൻ മ്യൂസിയം, ഓപ്ര ഹൗസ്, അതിസുന്ദരമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്ര, ബെർഗൻ എന്ന സവിശേഷ നഗരം, ഫ്യോർഡുകളിലൂടെയുള്ള ദീർഘയാത്രകൾ, മെഡിറ്ററേനിയൻ ദ്വീപു രാഷ്ട്രമായ മാൾട്ടയിലെ വലറ്റ നഗരം, ചരിത്രമുറങ്ങുന്ന പുരാനഗര ഭാഗങ്ങൾ, മാർസലോക്ക് വില്ലേജ്, ബ്ലൂ ഗ്രോട്ടോ, ഫോർട്ട് സിറ്റി, ഗോൾഡൻ ബേ ബീച്ച്, വിക്ടോറിയ കത്തീഡ്രൽ തുടങ്ങി അനേകം സ്ഥലങ്ങൾ, നേപ്പാളിലെ കാഠ്മണ്ഡു, പശുപതിനാഥ ക്ഷേത്രം, ബോധനാഥ സ്തൂപം, സ്വയംഭൂനാഥ ക്ഷേത്രം, ദർബാർ സ്ക്വയർ, ഭക്തപൂർ ഹെറിറ്റേജ് സിറ്റി, പത്താൻ പുരാനഗരം, പൊക്ര, ഫേവാ തടാകം എന്നിങ്ങനെ അത്യാകർഷകമായ നിരവധി കാഴ്ചകൾ. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്, ഹോളിവുഡ്, വാക്സ് മ്യൂസിയം, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി, സാന്താ മോണിക്ക പിയർ, ലഗൂണ ബീച്ച്, ബാറ്റിൽഷിപ്പ് മ്യൂസിയം, സാന്റിയാഗോ പട്ടണം, അരിസോണയിലെ റെഡ് റോക്ക് പാർക്ക്, റൂട്ട് 66 എന്ന സവിശേഷ പാത, ലാസ് വേഗാസ്, ഗ്രാൻഡ് കനിയൻ, ഹൂവർ ഡാം, കാസിനോകൾ, ഡെത്ത് വാലി തുടങ്ങി അപൂർവമായ ഒട്ടേറെ കാഴ്ചകൾ. 4 രാജ്യങ്ങൾ, നിരവധിയായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം ടിവിഡികൾ വോളിയം നമ്പർ 9. വില 3,500 രൂപ മാത്രം. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഈ ദൃശ്യശേഖരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. ചെറുവണ്ടിയിൽ ഫ്രൂട്ട്സ് വിൽക്കാൻ നടക്കുന്നു ചിലർ. ആയിരക്കണക്കിന് കുപ്പി ബിയറാണ് ഓരോ രാത്രിയിലും ഇവിടെ ചെലവാകുന്നതെന്ന് മനസ്സിലായി. സായിപ്പാണെങ്കിലും സ്വദേശിയാണെങ്കിലും കഴിക്കുന്നത് ബിയറാണ്. ഈ സംഘങ്ങളിൽ നാട്ടുകാരേത്, സായിപ്പേത് എന്ന് തിരിച്ചറിയാനാവുന്നില്ല. സീറ്റ് കിട്ടാതെ നടന്നു പോകുന്നവർ, ഭക്ഷണം കഴിച്ച ശേഷം എണീറ്റു പോകുന്നവർ,
ശരിക്കും ഭക്ഷണം കഴിക്കൽ എന്നത് ഇന്നത്തെ കാലത്ത് യൂറോപ്പിലാണെങ്കിലും കിഴക്കൻ ഏഷ്യയിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ത്യൻ വംശജരെയും കാണാം, ഉത്തരേന്ത്യക്കാരോ മറ്റോ ആണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ ഐടി പ്രൊഫഷണലുകൾ ഹാനോയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ വൈകുന്നേരമാവുമ്പോൾ ഈ തെരുവിലേക്ക് ഇറങ്ങും. ചിലത് ടൂറിസ്റ്റുകളുമാവാം. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. സ്റ്റാർ ഹോട്ടലിന്റെയോ റെസ്റ്റോറന്റിന്റെയോ മുതൽ മുടക്കില്ല. ബാറിലേക്ക് ആളെ വിളിച്ചു കയറ്റാൻ നിൽക്കുന്നു ചിലർ. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണെങ്കിലും ഇവിടെ കൊതുകില്ല. ഈ രണ്ട് ദിവസവും ഒരു കൊതുക് പോലും കടിച്ചിട്ടില്ല. ലോകത്ത് ഇത്തരം നഗരങ്ങളിലെല്ലാം കൊതുകുണ്ടാകുമെന്നാണല്ലോ മലയാളിയുടെ ചിന്ത. ഒരു സംഘം ഭക്ഷണം കഴിച്ചു മാറിക്കഴിഞ്ഞാൽ ഉടനെ മേശ ക്ലീൻ ചെയ്യുന്നു. അടുത്ത സംഘം ഉടനെ വന്നിരിക്കുന്നു. ഞങ്ങൾ അവിടെ തന്നെ ഒരു സീറ്റ് പിടിച്ചു. ഇന്ത്യൻ വംശജരും തൊട്ടപ്പുറമുണ്ട്. കറൻസി ഇങ്ങനെ മറിയുന്നു. ഇവിടുത്തെ നോട്ടിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ കോടികളുടെ കച്ചവടമാണ് ഓരോ രാത്രിയിലും ഈ ഫുഡ് സ്ട്രീറ്റിൽ നടക്കുന്നത്. ആരാണ് കടയുടമ എന്നൊന്നും അറിയില്ല. നമ്മൾ ഏതോ ഒരാളോട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. ആരോ ഒരാൾ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നു. മറ്റൊരാൾ വന്ന് പണം വാങ്ങുന്നു. അതിനൊക്കെ ഇവർക്കൊരു സിസ്റ്റമുണ്ട്. ചെറുപ്പക്കാരുടെ സംഘങ്ങളാണ് കൂടുതലും. അവർ വിശേഷങ്ങൾ പറയുന്നു, സെൽഫി എടുക്കുന്നു. ഈ ആൾക്കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഗംഭീര അനുഭവമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ വേണം. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ നാട്ടിൽ വരുന്നവരുമായി ഇടപഴകി നമ്മളും സിവിലൈസ്ഡ് ആകുമല്ലോ. സായിപ്പുമാർ സ്വന്തം നാട്ടിലെന്ന പോലെ ഹോംലി ആയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആരും തുറിച്ചു നോക്കുന്നില്ല. ഇതെല്ലാം സായിപ്പുമാരുടെ സംഘങ്ങളാണ്. ഇവിടെ വന്നിരിക്കുന്നവരിൽ പാതിയോളം പേർ വിദേശ ടൂറിസ്റ്റുകളാണ്. കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, ഇന്ത്യക്കാരും. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു, നൂഡിൽ സൂപ്പ്. ഞാനും അവസാനം ബീഫ് നൂഡിൽ സൂപ്പ് ഓർഡർ ചെയ്തിരിക്കുന്നു. വേറെ ചില വിഭവങ്ങളുമുണ്ടിവിടെ, സിസ്ലർ പോലെ ചിലത്. അത് അടുപ്പോടെ മേശയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ചെറിയ മേശയാണെങ്കിലും അതിൽ ഇങ്ങനെയുള്ള ചെറിയ അടുപ്പുകൾ സെറ്റ് ചെയ്യുന്നു. വിഭവം അടുപ്പിൽ മുരിഞ്ഞുകൊണ്ടിരിക്കും. വിഭവ വൈവിധ്യമാണ് മറ്റൊരു കാര്യം. നമ്മുടെ തട്ടുകടകളിലേതുപോലെ ദോശയും ഓംലറ്റും മാത്രമല്ല. മറ്റൊരു സംഘം വിയർപ്പാനം ആഘോഷമാക്കുന്നു. ബിയറാണ് താരം. ബിയർ സ്ട്രീറ്റ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് തന്നെ. അപൂർവം ചിലർ കുപ്പിക്കണക്കിന് ബിയറടിച്ച് ലഹരിയിലേക്ക് നീങ്ങുന്നതും കാണാം. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വീണ്ടും ആ തെരുവിലൂടെ നടന്നു. നേരം 12 മണിയായിട്ടുണ്ട്. ഈ നേരമായപ്പോഴേക്കും ചില തെരുവുകളിൽ ആളുകൾ കുറഞ്ഞു തുടങ്ങി. പല ബാറുകളിലും ബില്ല്യാർഡ്സ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. നടത്തം തുടർന്നു. പലയിടത്തും ആളൊഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മെയിൻ സ്ട്രീറ്റിൽ നിന്നും ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ചില ഇടത്തിരിവുകളുണ്ട്. ഇതിന്റെ രണ്ടു വശവും ആളുകളുടെ താമസ ഇടങ്ങളാണ്. പല നിലകളുള്ള കെട്ടിടങ്ങൾ. മുകൾ നിലയിലേക്കുള്ള ഗോവണികൾ ചിലയിടത്തു കാണാം. ഇതിനെ ഇടത്തെരുവെന്ന് തന്നെ വിശേഷിപ്പിക്കാം. പണ്ട് മുതലേ ഈ നഗരത്തിലുള്ളതാണ്. ഒരു തരം ചേരി തന്നെ. അല്പം വൃത്തിയൊക്കെയുണ്ട്. അതിലൂടെ നടന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടലിരിക്കുന്ന ഹാൻ ദാവോ സ്ട്രീറ്റിലേക്കെത്തി. അതിലേക്കിറങ്ങുമ്പോൾ ഒരു ഭാഗത്ത് നിരയായി കിടക്കുന്ന ടാക്സികൾ കാണാം. താഹിയാൻ സ്ട്രീറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുന്നവരെ കാത്തിരിക്കുന്ന ടാക്സികൾ. തൊപ്പിക്കച്ചവടം അവസാനിപ്പിച്ചു മടങ്ങുന്നു ഒരാൾ. വണ്ടി തള്ളുന്നയാളെ കാണുന്നില്ല. തൊപ്പികളുടെ ഒരു നഗരമാണ് ഹാനോയ്.
കച്ചവടക്കാരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണല്ലോ. ഇതും ഒരു സ്ത്രീ തന്നെ. പാതിരാത്രി കഴിഞ്ഞ നേരത്ത് ഇങ്ങനെ കച്ചവടവുമായി നടക്കുന്ന സ്ത്രീകളെ ഇവിടെ കാണൂ. ഇതിവിടുത്തെ വലിയൊരു ഹോട്ടലാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഞാൻ ഇതിലെ നടന്നപ്പോൾ പന്തലുകളിലും കുടച്ചുവിട്ടിലും പൊരിഞ്ഞ കച്ചവടം നടക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ആ പന്തലുകളെല്ലാം അഴിച്ചു മാറ്റിയിരിക്കുന്നു. ചെറു പന്തലുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. 12 മണിയാവുമ്പോൾ കച്ചവടം അവസാനിപ്പിച്ച് സ്ട്രീറ്റ് പഴയ മട്ടിലാക്കിക്കൊള്ളണം. കച്ചവടത്തിനായി പന്തൽ കെട്ടിക്കൊടുക്കുന്ന കോൺട്രാക്ടർമാരുണ്ട്. അവർ തന്നെ അഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. 15 മിനിറ്റ് കൊണ്ട് സ്ട്രീറ്റിലെ പന്തലുകളെല്ലാം അഴിച്ചു തീരും. 12 മണിയാവുമ്പോൾ ട്രാഫിക് തുറന്നുവിടും. ഈ സമയം റോഡിൽ നിറയെ മാലിന്യമായിരിക്കും. ജനം ഒഴുകുകയായിരുന്നല്ലോ. ബ്ലോവറുമായി വരുന്ന ഒരാൾ റോഡിന് നടുവിലുള്ള കടലാസും കൂടുകളുമൊക്കെ ഓരത്തേക്ക് അടിച്ചു മാറ്റിയിടുന്നു. വളരെ പെട്ടെന്നാണ് പണികൾ. ഈ ജോലികളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് പോലീസുകാരാണ്. മറ്റൊരു കൂട്ടർ റോഡരികിലെ മാലിന്യങ്ങൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. 12:30 ആവുമ്പോഴേക്കും തെരുവ് ക്ലീൻ ചെയ്തിരിക്കണമെന്നതാണ് ഇവിടുത്തെ നിയമം. ഓരോ സ്ട്രീറ്റിന്റെയും ഓരോ ഭാഗം ക്ലീൻ ചെയ്യുന്നതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് പോലീസുകാർക്കാണ്. ജോലി പെട്ടെന്ന് തീർന്നില്ലെങ്കിൽ പോലീസുകാർ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാം. അവിടെ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. ആൾ അല്പം ഗൗരവത്തിലാണ്, അതുകൊണ്ട് അവിടേക്ക് ക്യാമറ തിരിക്കുന്നില്ല. കച്ചവടക്കാർ ടെന്റിൽ നിന്ന് മാറ്റിയ തുണികളും മറ്റും വലിയ ചാക്കുകളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വീക്കെൻഡിൽ ഇതേ ചാക്കുകെട്ടുകളുമായി ഇവർ വീണ്ടും ഇവിടേക്ക് വരും. സ്ട്രീറ്റിൽ ആഴ്ചയിൽ 3 രാത്രികളിലെ കച്ചവടമേ ഉള്ളൂ. കച്ചവടം കഴിഞ്ഞ് 3 മക്കളുമൊത്ത് ഒരമ്മ മടങ്ങുന്നു. കുട്ടികളെ രാത്രിയിൽ കടയിൽ വെച്ച് പഠിപ്പിക്കുകയോ മറ്റോ ആയിരുന്നിരിക്കണം. പല കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മടങ്ങുന്നവർ ബൈക്കുകളിൽ കടന്നു പോകുന്നു. നേരം 12:30 ആവുകയാണ്. ഇനി മതിയാക്കാം. ഞാൻ ഹോട്ടലിലേക്ക്